എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അനിൽചന്ദ് ഓച്ചിറ. ഓച്ചിറ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഓച്ചിറ അമ്പലത്തിനെ പോലെ തന്നെ പ്രശസ്തമാണ് ഓച്ചിറയിലെ ഉണ്ടിക്കാവ്. അതുപോലെ തന്നെ പരബ്രഹ്മമൂർത്തിയുടെ എഴുന്നള്ളത്ത് നടത്തുന്നത് കാളപ്പുറത്ത് തന്നെയാണ്. അതുപോലെ ഓച്ചിറ അമ്പലത്തിൻ്റെ ഉണ്ടിക്കാവിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത് അകവൂർ ചാത്തനുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഓച്ചിറ അമ്പലവും ഉണ്ടിക്കാവുമൊക്കെ പരബ്രഹ്മ സന്നിധിയും ആയ ഒരുപാട് കഥകളുണ്ട്. അപ്പം നമ്മൾ കഥകളിലേക്കൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഉണ്ടിക്കാവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സർപ്പദോഷം മാറാൻ വേണ്ടി ഇവിടെ നമ്മൾ പാട്ട് നടത്താറുണ്ട്, സർപ്പപ്പാട്ട്. അതുപോലെ നാഗരാജാവിൻ്റെ അടുത്തും. അപ്പം നമ്മളിന്ന് കുറച്ച് ഈ സർപ്പപ്പാട്ട് നടത്തുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഓച്ചിറ ഉണ്ടിക്കാവും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതുപോലെ തന്നെ അകവൂർ ചാത്തൻ ആരാണെന്ന് ചോദിച്ചാൽ വരരുചിയുടെ മകനാണ് അകവൂർ ചാത്തൻ. അകവൂർ ചാത്തനും അകവൂർ മനയിലെ തിരുമനസ്സും കൂടെ തെക്കം വഴിക്ക് യാത്ര വന്നപ്പോൾ ഓച്ചിറയിലെത്തിയതും അങ്ങനെ പരബ്രഹ്മമൂർത്തി അവിടെ മറയുന്നതുമായ കഥകളൊക്കെയാണ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചരിത്രം തന്നെയാണ് ഓച്ചിറയ്ക്കുള്ളതും. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തിയാണ് ഇവിടുത്തെ ചൈതന്യം. ഓച്ചിറ ചരിത്രത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെയാണ് ഓച്ചിറ ഉണ്ടിക്കാവ്. കുടുംബ ദേവതകളാണ് സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ നമ്മൾ അവരെ ആദരിച്ചിട്ട് വേണം നമ്മൾ ക്ഷേത്രങ്ങളെല്ലാം പോയി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നത്. നമ്മൾ സർപ്പദോഷം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഈ കാവുങ്ങളും കണ്ടുപോലെ ഉള്ളതാണ്. അപ്പൊ അത് നമ്മൾ സംരക്ഷിക്കാൻ ഉണ്ടോന്നില്ലെന്ന് വരുമ്പോൾ ഇവർ കോപം ഉണ്ടാവും. ആ കോപത്തിൽ കൂടെ അതിനകത്ത് സർപ്പദോഷത്തിലേക്ക് നീങ്ങുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സർപ്പങ്ങൾക്ക് ഒരു വർഷം ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് നോടുമ്പാരും കാര്യങ്ങളും നടത്തുന്നവരുണ്ട്. പിന്നെ കാവുകൾ അമ്പലങ്ങളിൽ വരെ സർപ്പം പാട്ട് പാടിക്കും. നാലും പേരും പറഞ്ഞു സർപ്പപ്രീതി അവരെ നമ്മൾ സർപ്പപ്രീതിയാണ് സർപ്പദോഷത്തിന്റെ മാറാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുല്ലിൽ നിന്നാണ് നമ്മൾ ഉത്ഭവിക്കുന്നത്. അടിയിൽ മൊത്ത സർപ്പങ്ങളും നേരിട്ട് നമ്മൾ പുല്ലിൽ നിന്ന് പതാ പുള്ളവൻ എന്നല്ല പുല്ല് പുല്ലുവൻ എന്നതാണ് നമ്മുടെ നാമോദയം. ഇതിൽ നിന്ന് ഉത്ഭവിച്ചാണ് സർ ഈ ശിവൻ ഭഗവാനാണ് നമ്മൾ രുദ്രവീണ എന്ന് പറഞ്ഞ ഇതാ വീണ നമ്മുടെ വീണയായിരുന്നു. ഇത് നമുക്ക് വരദാനമായിട്ട് ഭഗവാൻ തന്നെയാണ് പാരമ്പര്യമായിട്ട്. അതെന്ത് ഇത് വീണ വായിച്ച് നമ്മളെക്കാളും നമ്മൾ ഈ സത്യനങ്ങളുടെ സർപ്പദോഷം മാറ്റാണ് ഇവിടെ നമ്മൾ ഒപ്പിക്കുന്നത്. പിന്നെ കാവുങ്ങളോട് തോടുമ്പാലും സർപ്പകളോ ഒക്കെ നടത്തുന്നുണ്ട് വാർഷികം തോറും. അത് പനിയാമുറി അമ്പലം അവിടൊക്കെ നെപ്പിടത്തമ്പലം ആ വിളിക്കുന്നിടത്തെല്ലാം നമ്മളിതുപോലെ അതുപോലെ സർപ്പപ്രവേശം കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞ് നമുക്ക് സർപ്പക്കളം സഹിക്കണമെന്നാണ് ഒരു രീതിയുള്ളതാണ്. ചിലയിടത്തൊക്കെ നടത്തി വരാറുണ്ട്. ചിലടത്തൊക്കെ പിന്നെ സാമ്പത്തിക വെച്ച് കഴിഞ്ഞാൽ 3 വർഷം ആ സർപ്പപ്രവേശം കഴിഞ്ഞ 3 വർഷം ഞാൻ സർപ്പക്കളം നടത്തണമെന്നൊരു രീതി. പിന്നെ സർപ്പവലി നടത്തുന്നവരുണ്ട്. സർപ്പവലി നമ്മൾ അങ്ങനെ ഒരു നാട്ടിൽ നടത്താറില്ല, എന്നാലും അതിന്റെ രീതി ഒന്നും നമ്മൾ നടത്തും. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ ഓച്ചിറയെ പറ്റി ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യാനുണ്ട്. ഓച്ചിറയുടെ ചരിത്രമടങ്ങുന്ന ഒരുപാട് വീഡിയോ ഇനിയും നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ഉണ്ടിക്കാവും നാഗരാജാവ് ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതാണ് വലിയൊരു ജമാ
എന്തെല്ലാം കൊടുത്ത് സംഗതിയാണെങ്കിൽ കാരണമാണ് അറുപതിനായിരം കോടി കെട്ടുകളുണ്ടെന്ന് കെട്ടുകൾ അയച്ച് അയച്ച് ആരോഗ്യം കൊടുക്കണം ആരായ Thank you.